ചൈനയിൽ നിന്ന് തിരിച്ചയച്ചവരും ക്രിസ്ത്യാനികളുമായി സമ്പർക്കം പുലർത്തിയവരുമായ ഉത്തരകൊറിയക്കാരെ ഉത്തരകൊറിയൻ രാഷ്ട്രീയ തടവുകാരുടെ ക്യാമ്പുകളിലേക്ക് അയക്കുന്നു. എഡിറ്റുദ ചർച്ച് ഇൻ നീഡ് എന്ന പൊന്തിഫിക്കൽ ഫൗണ്ടേഷന്റെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ വെളിപ്പെടുത്തൽ. 2024 ഈ റിപ്പോർട്ട് ഉത്തരകൊറിയ ഉൾപ്പെടെ 18 പ്രധാന രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുന്നു. 1948 മുതൽ കിം എന്ന സ്വേച്ഛാധിപതി ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് ഉത്തരകൊറിയ. ഇവിടെ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ എണ്ണമോ ഉത്തരകൊറിയയിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ വ്യാപ്തിയോ മനസ്സിലാക്കുന്നത് ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വിശ്വാസികളുടെ എണ്ണം കുറവാണെങ്കിലും ക്രിസ്തുമതം ഭരണകൂടത്തിന് ഒരു ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. അതിനാലാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. രാജ്യത്തുനിന്ന് രക്ഷപ്പെടാൻ ഉത്തരകൊറിയക്കാർ പലപ്പോഴും ചൈനയുമായുള്ള അതിർത്തി ഉപയോഗിക്കുന്നു. ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ ഏറ്റവും മോശം രാജ്യമാണ് ഉത്തരകൊറിയയെന്ന് പൊന്തിഫിക്കൽ ഫൗണ്ടേഷൻ പ്രസ്താവിക്കുന്നു.